Hello guys, welcome to my YouTube channel. In the channel, subscribe to the channel. അപ്പോൾ ദാ നമുക്ക് ടാങ്കിൾഡ് ഹേർട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഇത്രയും സാധനങ്ങളാണ്. ഈ ചെടി മാറ്റി നടാനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ള ഇതുപോലത്തെ ഒരു പോട്ടാണ്. ഇതിലിപ്പോൾ ഹോൾ ഇല്ല, ഇനി ഹോൾ ഇടേണ്ടതായിട്ട് ഉണ്ട്. എപ്പോഴും നമ്മൾ ഒരു ചെടിച്ചട്ടി വാങ്ങുമ്പോൾ അതിൽ ഹോൾ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കണം, അല്ലെങ്കിൽ നമ്മളത് ഇട്ട് കൊടുക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ നമ്മുടെ വെള്ളം കെട്ടി കിടക്കാതെ അത് വാർന്ന് പോകത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള നമ്മുടെ ചകിരിച്ചോറാണ്. ഇതിപ്പോൾ ഞാൻ ഒരുപാട് എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് വേറെയും ചെടികൾ നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത്. അടുത്തത് നമ്മുടെ മണ്ണാണ്. ഞാൻ ഇതിപ്പോൾ ഇത് കുറച്ച് നനഞ്ഞ മണ്ണാണ് എടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടിയാണ്. ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഈ ചെടിച്ചട്ടിയിൽ ഹോളിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അത് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി മണ്ണൊക്കെ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഹോളിടുക, അല്ലെങ്കിൽ ചെറിയ കമ്പോ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് നമുക്കിതിൽ ഹോളിടാവുന്നതാണ്. അപ്പോൾ അത് ചെടിച്ചട്ടിയിൽ ഹോളിട്ട് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ചകിരിച്ചോറും ചാണകവും അതുപോലെ തന്നെ നമ്മുടെ മണ്ണും കൂടി മിക്സ് ചെയ്യുന്നതാണ്. നല്ലവണ്ണം മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു പോട്ടിൽ മാത്രമാണ് നിറയ്ക്കേണ്ടെങ്കിൽ അതിനകത്ത് മാത്രം മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി കറക്റ്റ് രീതിയിൽ എടുക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ചധികം പോട്ടിൽ നിറയ്ക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും എടുത്തേക്കുന്നത്. അത് നമ്മുടെ മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചകിരിച്ചോറ് ഇത്തിരി തോനെ എടുക്കുന്നതിന് കാരണം നമ്മൾ ഹാങ് ചെയ്തിടുന്ന പ്ലാന്റിന് ഇത്തിരി ചകിരിച്ചോറ് തോനെ നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയ്ക്കും വെയിറ്റ് അതിന് കുറഞ്ഞു കിട്ടും. അത് മാത്രമല്ല നനവ് എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചകിരിച്ചോറ് സഹായിക്കും. ഇനി ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ചെടിച്ചട്ടിയിലോട്ട് മാറ്റാം. അപ്പോൾ ചെടിച്ചട്ടിയിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള മണ്ണ് നമുക്ക് വേറെയും ചെടിച്ചട്ടിയിൽ ഇതുപോലെ നിറയ്ക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ടാങ്കിൾഡ് ഹേർട്ട് എടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗം എത്രയും നമുക്ക് മുറിച്ച് മുറിച്ച് ഇതിൻ്റെ അകത്ത് നട്ടുകൊടുക്കാവുന്നതാണ്. പരമാവധി ഇതിൻ്റെ സൈഡിലേക്ക് ഒന്ന് ആദ്യം ഒന്ന് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ചെടിയെല്ലാം നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് മണ്ണും കൂടി ഇട്ടെടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റേബിളായി
നിന്നോളും. ഇനി നമുക്ക് നമ്മുടെ ചെടി എങ്ങനെയാണ് കട്ടിയോടെ വളർത്താന്നും കൂടി നോക്കാം. നമ്മുടെ ചെടി വളർന്നു വരുമ്പോൾ തന്നെ അതിൻ്റെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ രണ്ടായിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി തിക്കായിട്ട് വളർന്നു വരുന്നതായിരിക്കും. പിന്നെ ഒരുപാട് അങ്ങ് വളർന്നിരിക്കുന്ന ടട്ടിമലിൽ ടിപ്പൊന്ന് കട്ട് ചെയ്ത് രണ്ടാക്കിയതാണ്. ഇപ്പോൾ നിങ്ങൾ കാണിച്ചതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. സാധാരണ ഇത് വളർന്നു വരുമ്പോൾ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഈ ചെടി നട്ട് ഉടഞ്ഞ് കൊണ്ട് വെയിലത്ത് വെക്കരുത്. ഒന്ന് തണലത്ത് വെച്ച് അതൊന്ന് സെറ്റായ ശേഷം മാത്രം വെയിലത്തോട്ട് കൊണ്ട് വെക്കുക. അതുപോലെ തന്നെ മാസത്തിൽ ഒരോണയൊക്കെ ചെറുതായിട്ടോ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ വളർന്ന് വരുന്നതായിരിക്കും. അത് മാത്രമല്ല ഇതിന് വെയിലടിക്കും തോറും ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് മഞ്ഞ കളറാവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ തണലത്തൊക്കെ ഇത് ഹാങ് ചെയ്തിട്ട് അത്രയ്ക്ക് നല്ല ഗ്രീൻ കളറിൽ ഇത് വളർന്ന് വരും. അപ്പോൾ ഞാൻ ചെടിയിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മാത്രമാണ് എനിക്ക് ഈ ചെടിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.